എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെടുന്നൊരു കിഡിലൻ കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ കുക്കറിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ച് വെള്ളം അധികമായി പോവുക, അല്ലെങ്കിൽ പരിപ്പ്, ബീഫ് ഇതൊക്കെ കറി വെക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലൂടെ കുക്കറിൻ്റെ ടോപ്പിന് മുകളിലൂടെ ഫുള്ളായിട്ട് തിളച്ച് മറിയാറുണ്ട് ഇതുപോലെ. അപ്പോൾ അത് നമുക്കൊരു ഇരട്ടിപ്പണിയാണ്. ചുമരിൻ്റെ മുകളിലും ഗ്യാസിലും പിന്നെ ഫുള്ള് കുക്കറിൻ്റെ ടോപ്പ് നിറച്ചും ഇവ തിളച്ച് മറിയുമ്പോൾ നമുക്കത് കഴുകി വൃത്തിയാക്കാനും ഒക്കെ മടിയാണ്. അപ്പോൾ അതിനൊരു പുതിയ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടിയും ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ശകലം വെള്ളം പോലും ചേർത്തിട്ടില്ല, കാരണം ബീഫിന് എപ്പോഴും വെള്ളം കൂടുതലാണ്. ഇനി ഇത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്, ഫ്ലെയിമോ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുക്കറിൻ്റെ മുകളിലൂടെ മുഴുവനും ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ഇതുപോലെ നിങ്ങൾക്കും സംഭവിക്കാറില്ലേ? ഇതാ നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് ഒക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒത്തിരി വെള്ളമൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല, പക്ഷേ ബീഫായതുകൊണ്ട് നന്നായിട്ട് തിളച്ച് മറിയുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഇതിൻ്റെ ടിപ്സ് പറയുന്നത്. ഇതുപോലൊരു ചെറിയ അടപ്പ് പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ വയ്ക്കുന്ന പാത്രമാണ്. ഇതുപോലൊരു പരന്ന് അധികം വലിപ്പമില്ലാത്തൊരു പാത്രം എടുക്കുക. അപ്പോൾ ഇത് ഞാനിനി ബീഫിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. കുക്കറിലേക്ക് നന്നായിട്ടൊന്ന് ഇറക്കി വെക്കാം. ഇതുപോലത്തെ ഒരു പാത്രം തന്നെ നിങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. കുക്കറിൻ്റെ മൂടിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നും കുക്കറിൻ്റെ മൂടി ഭാഗത്ത് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ വൃത്തിയിൽ തന്നെ അവസാനം വരെ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. സമയത്ത് കുറച്ച് കുമ്പളകൾ പോലെ മാത്രം പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇനി നോക്കാം, ഒരു പുക മാത്രമേ വരുള്ളൂ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കാം, വെള്ളമൊന്നും വന്നിട്ടില്ല. ഞാനിതൊരു 3-4 വിസിൽ വരെ ആയിട്ടുണ്ട്. അപ്പോഴും കുക്കറിൻ്റെ മൂടി നിങ്ങൾ നോക്കി നോക്കൂ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുകയാണ്. ശകലം പോലും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ടിപ്സുമാണ്. അപ്പോൾ ഞാനിത് 4-5 വിസിൽ വരുന്നവരെ വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം കുക്കറിൻ്റെ മൂടിയൊക്കെ കണ്ടില്ലേ, നല്ല വൃത്തിക്ക് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് പണി വളരെ എളുപ്പവും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കുക്കറിൻ്റെ ഉള്ളിലുള്ള പാത്രത്തിൻ്റെ മുകളിൽ അതിൻ്റെ വെള്ളമൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ബീഫിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് നഷ്ടപ്പെടും. അപ്പം അത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിത് മറിച്ച് കളയുന്നില്ല, ബീഫിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ബീഫിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് വേഗാതെ വരുമോ എന്നുള്ള സംശയമൊന്നും ആർക്കും വേണ്ട, നന്നായിട്ട് വെന്ത് കിട്ടും.
നോക്കിക്കോളൂ, ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റും എഴുതാൻ മറന്നു പോകല്ലേ. ബൈ ബൈ.